വോളിബോൾ എന്ന ഗെയിമിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രയത്നങ്ങളുടെ ഫലമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല, മറിച്ച് ഞങ്ങൾക്ക് അതൊരു വലിയ അംഗീകാരമായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി വ്ലോഗർ. വിസിൽ നാദങ്ങളും ഹർഷാരവങ്ങളും കൊണ്ട് വാഴ്ത്തപ്പെട്ട വോളിബോളിന്റെ കൊമ്പന്മാർ തമ്മിൽ കൊമ്പുകോർക്കുന്ന ഇഷ്ടവേദികളിലെ കുട്ടിക്കൊമ്പൻ, തന്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് മരണമാ സെന്ററികളിലൂടെ വരവറിയിച്ച അതുല്യ പ്രതിഭ, ലക്ഷ്യം തെറ്റാതെ അമ്പയ്യുന്ന ഒരു ധീര യോദ്ധാവിനെ പോലെ ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത പോരാട്ട വീരൻ, തന്റെ വിരലുകളുടെ ചലനങ്ങൾ നോക്കി ബോളിന് പിറകെ പായാനൊരുങ്ങുന്ന ബ്ലോക്കേഴ്സിനെ തന്റെ 1000 ലെവൽ ഐക്യുകൊണ്ട് വിസ്മയങ്ങളുടെ വഴിത്താരകൾ ഒരുക്കി കാത്തിരിക്കുന്ന അപ്കമിംഗ് സൂപ്പർ സ്റ്റാർ. യെസ് ഗായ്സ്, ഹി ഈസ് മിസ്റ്റർ മുത്തു സ്വാമി, ഹു ഈസ് ആൾസോ നോൺ ആസ് സാം. സോ ഗായ്സ്, യു ആർ വാച്ചിംഗ് വിത്ത് ഫവാസ് ബഷീർ ആൻഡ് ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് മുത്തു സ്വാമി. തമിഴകത്തിന്റെ മണ്ണിൽ നിന്നും തന്ത്രങ്ങളുടെ പായ്ക്കപ്പലിലേറി കേരളക്കരയിലേക്ക് വിരുന്നെത്തി താൻ കാൽച്ചവട്ടിയ മണ്ണിലെല്ലാം കളി മികവ് കൊണ്ട് കളം വരച്ച് ഇന്ത്യൻ വോളിബോളിന്റെ നിർണായക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവാൻ മുത്തുസ്വാമിക്ക് കഴിഞ്ഞു. മുത്തുസ്വാമിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിലൂടെ കാണാം. ഇത് കേരളക്കരയുടെ മുത്തുസ്വാമി. തമിഴ്നാട്ടിലെ തിരുവാറൂർ ഡിസ്ട്രിക്റ്റിലെ എടമല്ലൂർ എന്ന സ്ഥലത്താണ് മുത്തുസ്വാമി ജനിക്കുന്നത്. മുത്തുസ്വാമി ജനിച്ചപ്പോൾ മുത്തുസ്വാമിയിലേക്ക് അച്ഛൻ പകർന്നു നൽകിയത് തന്റെ നാട്ടിലെ ക്ലബിന്റെ വീരഗാഥകൾ മാത്രമായിരുന്നു. അതുമാത്രമായിരുന്നു മുത്തുസ്വാമിയുടെ കുട്ടിക്കഥകളും താരാട്ടുപാട്ടുകളും. അത് ചെറുപ്രായത്തിൽ തന്നെ വോളിബോളിലേക്ക് വരാൻ കാരണമായി. എന്നാൽ തന്റെ ക്ലബിന്റെ രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള പ്രാക്ടീസുകൾ ഒഴികെ മറ്റെല്ലാ സമയവും മറ്റെല്ലാവരെയും പോലെ തന്നെ ക്രിക്കറ്റിന് പുറകെ താനും പാഞ്ഞു. അങ്ങനെ ദിനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു അത് സംഭവിക്കുന്നത്. ഒരു ദിവസം കളിയിൽ മുഴുകി സമയങ്ങൾ കടന്നുപോയത് മുത്തുസ്വാമി ശ്രദ്ധിച്ചില്ല. അതിനാൽ അന്ന് വൈകുന്നേരത്തെ പ്രാക്ടീസിന് എത്താൻ കഴിയാതെ പോയി. പിറ്റേന്ന് കോർട്ടിൽ പോയാൽ ഉണ്ടാവുന്ന ശാസനകളെ ഓർത്ത് അവൻ പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ വീട്ടിലേക്ക് വരുന്നതും പ്രാക്ടീസിന് പോകാത്ത കാര്യം തിരക്കുന്നത്. ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞതും അടി വീണതും ഒരുമിച്ചായിരുന്നു. ആ അടിയുടെ വേദനയിൽ ക്രിക്കറ്റ് എന്നത് തന്റെ നെഞ്ചിൽ നിന്നും വേരോടെ പിഴുതെറിയപ്പെട്ടു. അതോടെ തന്നെ നാട്ടിൽ നിന്നും കോയമ്പത്തൂർ സ്പോർട്സ് അക്കാദമിയിലേക്ക് മാറ്റി. എന്നാൽ മുത്തുസ്വാമിക്ക് വോളിബോൾ തട്ടിക്കളിച്ചു മാത്രമേ ശീലമുണ്ടായിരുന്നുള്ളൂ. അതുതന്നെ അവൻ അക്കാദമിയിലും തുടർന്നു. പക്ഷേ അന്നത്തെ കോച്ചായിരുന്ന ആറുമുഖം സാറാണ് സെറ്റർ എന്ന പൊസിഷനിൽ തന്നെ കളിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ആദ്യമായി സെറ്റർ എന്ന പൊസിഷനിൽ താൻ പ്രാക്ടീസ് ആരംഭിച്ച് തന്റെ ആദ്യ പാഠങ്ങൾ പകർന്നെടുത്തു. തുടർന്ന് തിരിച്ചി സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് താൻ പറിച്ചു നടപ്പെട്ടു. അന്ന് കോച്ചായിരുന്ന സ്വാമിനാഥൻ സാർ സെറ്റർ എന്ന പൊസിഷനിൽ ശ്രദ്ധ ലഭിക്കാൻ തന്നെ സഹായിച്ചു. അവിടെ നിന്നും ഇന്ത്യൻ വോളിയുടെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്ന ദക്ഷിണായനമൂർത്തി സാറിന്റെ കൈകളിലേക്ക് തന്റെ +1 പഠനത്തിനായി മുത്തുസ്വാമി എത്തി. പിന്നീട് തമിഴ്നാടിന്റെ സബ് ജൂനിയർ ടീമിനെ ദേശീയ ചാമ്പ്യന്മാരാക്കിക്കൊണ്ടാണ് മുത്തുസ്വാമി തന്റെ കരിയറുകൾക്ക് തുടക്കം കുറിക്കുന്നത്. അത് ഇന്ത്യൻ വോളിയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങളുടെ തുടക്കമായിരുന്നു. പിന്നീട് പെട്ടെന്നായിരുന്നു മുത്തുസ്വാമിയുടെ വളർച്ച. നിരവധി മത്സരങ്ങളിൽ വമ്പൻ പ്രകടനങ്ങളും വിജയ തിളക്കങ്ങളും SRM നൽകി. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അവൻ ഓരോ വ്യത്യസ്ത അറിവുകളാണ് ആ കോർട്ടുകളിൽ നിന്നും കരസ്ഥമാക്കിക്കൊണ്ടിരുന്നത്. +1 +2 പഠനത്തിന് ശേഷം SRM വിട്ടുപോകാൻ മനസ്സുവരാതെ വീണ്ടും SRM BA ജേർണലിസത്തിന് അഡ്മിഷൻ എടുത്തു. തന്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് മരണമാ സെന്ററികളിലൂടെ SRM ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വിൻ ചെയ്യിക്കുകയും ചെയ്തു. തുടർന്ന് കൊലക്കൊമ്പന്മാരുടെ ഇടത്താവളമായ കൊച്ചിൻ BPCLലേക്ക് ക്ഷണം ലഭിച്ച മുത്തുസ്വാമി 2016 BPCLന്റെ ഭാഗമായി കേരളത്തിലേക്ക് കടന്നു വന്നു. എന്നിരുന്നെങ്കിലും കേരളക്കരയിലെ വോളിബോൾ പ്രേമികൾക്ക് മുത്തുസ്വാമി എന്ന പേര് സുപരിചിതമായിരുന്നില്ല. അതിന് വഴി തെളിച്ചുകൊണ്ടാണ് ആദ്യ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തിനു വേണ്ടി കളത്തിലിറങ്ങി കിരീടത്തിലേക്ക് ആനയിക്കുകയും സംസ്ഥാന ടീമിലേക്ക് ചേക്കേറുകയും ചെയ്തത്. തുടർന്ന് 4 സംസ്ഥാന മത്സരങ്ങളിൽ കേരളക്കരയിലെ തന്ത്രങ്ങളുടെ ഇന്ദ്രജാലങ്ങൾ തീർത്ത് കേരളത്തെ 2 തവണ വിജയത്തിലേക്ക് എത്തിച്ചു. പിന്നീട് ഇന്ത്യൻ വോളിയുടെ യുവ പ്രതീക്ഷകളുമായി വിരുന്നെത്തിയ പ്രോ വോളി ലീഗിൽ ബ്ലാക്ക് ഹോക്സ് ഹൈദരാബാദിന്റെ തന്ത്രങ്ങൾ മിനിയാനെത്തിയ മുത്തുസ്വാമി വിരലുകളുടെ വിസ്മയം കൂടാരങ്ങൾക്ക് ജന്മം നൽകി. കൂടാതെ U23 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലുള്ള പ്രകടനങ്ങൾ ഇന്ത്യൻ വോളിയുടെ യുവതലമുറയിലെ ഏറ്റവും മികച്ച സെറ്റർ എന്ന ബഹുമതിയായി ബെസ്റ്റ് സെറ്റർ അവാർഡിനും അർഹനായി. പിന്നീട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ നീണ്ട നാളത്തെ കാനനവാസങ്ങൾക്കൊടുവിൽ വീണ്ടും വിസിൽ നാദങ്ങൾ മുഴങ്ങുന്ന വോളിബോളിന്റെ ഇന്ദ്രജാല വേദികളെ പുൽകാൻ നിരന്തര പ്രാക്ടീസുകളിൽ മുഴുകുകയാണ് മുത്തുസ്വാമി. ഒരു സ്വപ്നം നിറവേറ്റുന്നതിനെ അസാധ്യമാക്കുന്ന ഒരേ ഒരു കാര്യമാണ് അത് നടക്കുമോ എന്നുള്ള ഭയം. വാക്കുകൾ എന്റേതല്ല, ആൽക്കമിസ്റ്റ് എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് പൗലോ കൊയ്ലോയുടേതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭയത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുക. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ കാണുമരെയും ഗുഡ് ബൈ.